എലിപ്പനിക്കെതിരെ അതീവ ജാഗ്രത. കോഴിക്കോട് ജില്ലയിൽ എലിപ്പനി മരണങ്ങൾ കൂടിയതോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ആരോഗ്യവകുപ്പിന്റെ ജില്ലാ ആസ്ഥാനത്തെ കൺട്രോൾ റൂം 24 മണിക്കൂറും പ്രവർത്തിക്കും. സ്ഥിതിഗതികൾ വിലയിരുത്താൻ ആരോഗ്യമന്ത്രി കോഴിക്കോട്ട് ഇന്ന് അടിയന്തര യോഗം വിളിച്ചു. ഔദ്യോഗിക കണക്ക് പ്രകാരം കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 133 പേരാണ് എലിപ്പനി രോഗലക്ഷണങ്ങളോടെ ചികിത്സ തേടിയത്. പനി പടരുന്നത് തടയാനുള്ള നടപടികളാണ് ആരോഗ്യവകുപ്പ് തുടരുന്നത്. പ്രതിരോധ ഗുളികകൾ വിതരണം ചെയ്യുന്നതിനൊപ്പം അവ കഴിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തും. പ്രളയത്തിന് ശേഷം ചിലയിടങ്ങളിൽ ഇപ്പോഴും വെള്ളക്കെട്ടുണ്ട്. ഇവിടങ്ങളിൽ ബ്ലീച്ചിംഗ് പൗഡർ വിതറി ശുചീകരിക്കുന്ന അടക്കമുള്ള പ്രവർത്തനങ്ങൾ നടത്തും. എല്ലാ ദിവസവും വൈകുന്നേരം കളക്ടറുടെ ചേംബറിൽ അവലോകന യോഗം ചേരും. കേന്ദ്രവുമായി ബന്ധപ്പെടുന്ന ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റ്, അവരയച്ചിട്ടുള്ള 17 ഡോക്ടർമാർ ജില്ലയിലെ വിവിധ സ്ഥാപനങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്നതിന് അവരെ അയച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ പ്രതിരോധ മരുന്ന് ജില്ലയിലെ എല്ലാ പ്രൈമറി ഹെൽത്ത് സെൻറ്ററിലും ഇപ്പോൾ ലഭ്യമാണ്. അപ്പോൾ ഇത് രോഗം വരാതിരിക്കുന്നതിന് ജനങ്ങളിടയിൽ നല്ല ജാഗ്രത ഉണ്ടാവണം. സ്വകാര്യ ആശുപത്രികളോടും പനി സംബന്ധിച്ച് കൃത്യമായ കണക്കുകൾ നൽകാൻ ആരോഗ്യവകുപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആവശ്യമെങ്കിൽ കൂടുതൽ പരിശോധനാ ക്യാമ്പുകൾ സംഘടിപ്പിക്കും. എലിപ്പനിയുടെ പശ്ചാത്തലത്തിൽ ആരോഗ്യവകുപ്പ് കഴിഞ്ഞ ദിവസം ചികിത്സാ പ്രോട്ടോകോൾ പുറത്തിറക്കിയിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.